ഉദ്യോഗസ്ഥരുടെ പിടിവാശിയുടെ ഇരയായി വയനാട് മുത്തങ്ങയിൽ കൂട്ടിലടച്ച കാട്ടുകൊമ്പൻ. നാടകീയ രംഗങ്ങളിലൂടെ കടന്നുപോയ ആനപ്പന്തിയിൽ 8 മണിക്കൂർ നേരമാണ് കാട്ടാനയെ ബന്ധനസ്ഥനാക്കി നിർത്തിയത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി പി മാരാപാണ്ഡിന്റെ ഉത്തരവ് പ്രകാരമായിരുന്നു കാട്ടാനയെ തുറന്നുവിടാനുള്ള ശ്രമങ്ങൾ നടന്നത്. 2.5 മാസമായി മുത്തങ്ങ ആനപ്പന്തിയിലെ കൂട്ടിൽ കിടന്ന ആനയെ പറമ്പിക്കുളത്ത് തുറന്നുവിടണമെന്ന ഉത്തരവാണ് ആശങ്കകൾക്കും പ്രതിഷേധത്തിനും കാരണമായത്. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് പറമ്പിക്കുളത്ത് ജനകീയരോക്ഷം ആളിക്കത്തുമ്പോൾ മുത്തങ്ങയിൽ കാട്ടാനയെ മാറ്റാൻ നടപടി ആരംഭിച്ചു. മയക്കുവെടി വെച്ച് മയക്കി, പിന്നീട് യന്ത്രം ഉപയോഗിച്ച് കൂടിന്റെ മുൻഭാഗം മുറിച്ചു നീക്കിയാണ് വഴിയൊരുക്കിയത്. കുങ്കിയാനയുടെ സഹായത്താൽ 6 മണിയോടെ കൊമ്പനെ ലോറിയിൽ കയറ്റി യാത്രയ്ക്കൊരുങ്ങി. ഇതിനിടയിൽ 6:30 ഉത്തരവ് പിൻവലിച്ച് അറിയിപ്പ് ലഭിക്കുന്നത്. വീണ്ടും ആനയെ കൂട്ടിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ. തകർത്ത കൂട് പുനഃസ്ഥാപിച്ചു. അവസാനം രാത്രി 12 മണിയോടെയാണ് കൂട്ടിലേക്ക് തിരികെ കയറ്റാനായത്. ഈ നേരമെല്ലാം ആന ലോറിയിൽ മയങ്ങി നിന്നു. 26 വയസ്സുള്ള കൊമ്പനാനയെ വിവിധ സാഹചര്യങ്ങളിൽ ഇതുവരെ 9 തവണയാണ് മയക്കേണ്ടി വന്നത്. ഇത് ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയ്ക്ക് ഇടം നൽകുന്നു. ആനയെ കാട്ടിലേക്ക് തുറന്നുവിടരുതെന്ന വനം വകുപ്പ് സമിതിയുടെയും വയനാട് വന്യജീവി സങ്കേതം അധികൃതരുടെയും റിപ്പോർട്ടുകൾ മറികടന്നാണ് ഉന്നത ഉദ്യോഗസ്ഥൻ ഉത്തരവിറക്കിയത്. മനോരമ ന്യൂസ്, വയനാട്.